നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹർത്രാസ് സംഭവം, ഈ സംഭവം എന്താണ് ഏതാണ് എന്ന് ഇന്നും പലർക്കും വ്യക്തമായിട്ടില്ല. പലതിനെയും പല രീതിയിൽ ഉത്തർപ്രദേശ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായി വളച്ചൊടിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല മാധ്യമങ്ങളും ഇവിടെയുള്ള ചില വടക്കുനോക്കി യന്ത്രങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. അവിടെ നടന്നത് എന്താണ്? അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ജാതി കോയ്മ വളരെയധികം നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ അവർക്ക് വ്യക്തമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ ജാതി കോയ്മയ്ക്ക്, ഈ ഠാക്കൂർ തുടങ്ങിയ ജാതി കോയ്മ വലിയ മാടമ്പി തമ്പുരാക്കന്മാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ അടിച്ചൊതുക്കുകയോ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയോ ഒന്നും പ്രായോഗികമല്ല. അതവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ജാതി കോയ്മ വരുത്തി തീർക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഹർത്രാസിൽ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന ഉപദ്രവം ഈ ജാതി കോയ്മയുടെയും അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിപത്തിൻ്റെയും പേരിലുള്ളതാണ് എന്ന തരത്തിലാണ് കൃത്യമായ വാർത്തകൾ വരുന്നത്. പക്ഷേ അതിനെ പലതരത്തിൽ വളച്ചൊടിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഹത്രാസിൽ ഈ സംഭവം നടക്കുന്നതിന് മുന്നോടിയായുള്ള ചില കാര്യങ്ങളുടെ ഒരു ട്വിസ്റ്റാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് ദേശീയ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മലയാള മാധ്യമങ്ങൾ പലതും കണ്ടില്ലെന്നടിക്കുന്നു. അവിടെ നടന്നത് എന്താണ്? കാരണം ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നടന്നാൽ ഉടനെ തന്നെ ഇപ്പോൾ അവിടുത്തെ ജില്ലാ ഭരണകൂടമുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്, പോലീസുണ്ട്, ഒക്കെയുണ്ട്. അതിനെയൊക്കെ മറികടന്ന് ഉത്തർപ്രദേശ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് കണ്ടെത്തിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ, അതായത് ഇരയുടെ സഹോദരനുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തിനാണ് ഈ ബന്ധം പുലർത്തുന്നത്? ഈ ഉപദ്രവം ഉണ്ടാകുന്നതിന് നാളുകൾക്ക് മുമ്പേ തന്നെ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ സഹോദരനും ഈ കേസിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിയുമായി വളരെ നല്ലൊരു ബന്ധം, അല്ലെങ്കിൽ പലതരത്തിൽ, എന്ത് ബന്ധമാണെന്ന് കൃത്യമായി അറിയില്ല, പലതരത്തിൽ ഫോൺ വിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, മെസ്സേജ് അയപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിന് അത്തരം നടപടികൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും CBI ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. പെൺകുട്ടിയുടെ സഹോദരന്റെ പേരിലുള്ള ഫോൺ നമ്പറിലേക്ക് പ്രതി കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 100ലേറെ തവണ വിളിച്ചതായിട്ടാണ് കോൾ റെക്കോർഡ് ഉദ്ധരിച്ചുകൊണ്ട് പോലീസ് വ്യക്തമാക്കുന്നത്. 2019 ഒക്ടോബറിനും 2020 മാർച്ചിനും ഇടയിൽ 5 മണിക്കൂറോളം ഇവർ സംസാരിച്ചതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ചില കോളുകൾ മിനിറ്റുകളോളം നീണ്ടു നിന്നവയാണ്. പെൺകുട്ടിയുടെ സഹോദരൻ തന്നെയാണോ സംസാരിച്ചത് എന്ന് വ്യക്തമാക്കാൻ കോളുകളുടെ മറ്റ് വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനായി ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കും. അതുപോലെ തന്നെ പ്രതികൾ പെൺകുട്ടിയുടെ കുടുംബവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് ചില ഗ്രാമവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നും റിപ്പോർട്ടുണ്ട്. ഇത് ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കൃത്യമായ ഒരു ആസൂത്രണമാണോ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന് മനസ്സിലാക്കണം. പീഡനം അതേത് തരത്തിൽ, എന്തെങ്കിലും പകവീട്ടിലാണോ, കുടുംബപരമായ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജാതി കൊയ്മയുടെ വിഷയങ്ങളാണോ, ഇതെന്തൊക്കെ തന്നെയായാലും ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് അപലപിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ നാടകങ്ങളാക്കി മാറ്റുകയും രാഷ്ട്രീയം കലർത്തി ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ്, അതുപോലെ തന്നെ ഭീം ആർമി എന്ന് പറയുന്ന ഒരു ഈർക്കിൽ പാർട്ടി, ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ രാഷ്ട്രീയ നാടകമാക്കി മാറ്റുകയും കേന്ദ്ര സർക്കാരിനും UP സർക്കാരിനും എതിരെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില രാജ്യദ്രോഹ ശക്തികൾ ഉൾപ്പെടെ ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്കൊപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി അറസ്റ്റിലായ വിവരം മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഈ ഒരു സംഭവത്തിൻ്റെ മറവിൽ ഇവിടെ പലതും ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. ഇതിൻ്റെ മറവിൽ പല രാജ്യദ്രോഹ നടപടികൾ പ്ലാൻ ചെയ്യുന്നു, രാജ്യത്താകെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഇത്തരം നടപടികളാണ് നടക്കുന്നത്. ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട്, ആ സംഭവം പരിഹരിക്കുന്നതിന് പകരം അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നേറുന്നത് എന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ട്വിസ്റ്റുകൾ വന്നു, അല്ലെങ്കിൽ സഹോദരൻ ഇരയുടെ സഹോദരനെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രധാന പ്രതി ഇരയുടെ സഹോദരനെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അന്വേഷണം കൃത്യമായി തന്നെ നടത്തി എടുത്ത് അതിൻ്റെ പ്രതികൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനും വേണ്ട നടപടി എടുക്കാനും, മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. അതൊക്കെ ഇവിടെ ആർക്കും അറിയാനായിട്ടല്ല. അദ്ദേഹത്തെ എങ്ങനെങ്കിലും കുറ്റപ്പെടുത്തി വലിച്ചു താഴിടാനോ, അല്ലെ അദ്ദേഹത്തിൻ്റെ മേൽ പലതും പഴിചാരി വെക്കാനോ ഉള്ള ഗൂഢശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.